നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് തലവൻ എഹിയ സിൻവറിന്റെ അന്ത്യനിമിഷങ്ങൾ പകർത്തിയ ഡ്രോൺ ദൃശ്യം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. തകർന്ന കെട്ടിടത്തിനകത്ത് നിരായുധനായി സോഫയിലിരിക്കുന്ന മുഖം മൂടി ധരിച്ച ഒരാൾ തനിക്കരികിലേക്ക് പറന്നുവന്ന തന്റെ ദൃശ്യം പകർത്തുന്ന ഡ്രോണിന് നേരെ കയ്യിൽ കരുതിയിരുന്ന വടിയെറിയുന്നതാണ് വീഡിയോ ദൃശ്യം. ഇസ്രായേൽ സൈന്യമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. സിൻവർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് സിൻവറിന്റെ അവസാന നിമിഷങ്ങളടങ്ങുന്ന ഈ ദൃശ്യങ്ങൾ കൂടി ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടത്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പുകപൊടി പടലങ്ങൾക്ക് നടുവിൽ സൈനിക വേഷത്തിൽ ഫലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ കഫീയ ധരിച്ച് ഒരു സോഫയിൽ ഇരിക്കുന്ന എഹിയ സിൻവാർ. ബോംബാക്രമണത്തിൽ എഹിയയുടെ വലത്തെ കരം നഷ്ടമായിരുന്നു. ഇടം കൈയിൽ ഒരു വടി പിടിച്ചായിരുന്നു എഹിയ സോഫയിലിരുന്നത്. പെട്ടെന്ന് തനിക്ക് നേരെ വന്ന ഇസ്രായേൽ ഡ്രോൺ ക്യാമറയ്ക്ക് നേരെ ഇടം കൈയിൽ പിടിച്ച വടിയെടുത്ത് വീശുകയായിരുന്നു എഹിയ. ഇതോടെ ഡ്രോൺ ക്യാമറ വെട്ടിത്തിരിക്കുകയും ചെയ്തു. എന്തായാലും ഈ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കുകയാണ്. അതേസമയം എഹിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രതികരണവുമായി ഇറാൻ രംഗത്ത് വന്നു. യുഎനിലെ ഇറാൻ കാര്യാലയം എക്സിൽ കുറിച്ചത് ഇപ്രകാരമാണ്: സൈനിക വേഷത്തിൽ ശത്രുവിനെ നേരിട്ട് നിൽക്കുന്ന സിൻവാറിന്റെ ഈ ചിത്രം ചെറുപ്പുനിൽപ്പ് പോരാട്ടത്തിന്റെ വീര്യം കൂട്ടുകയുള്ളൂ എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരനായ ഒരാളെ വകവരുത്തിയതിന്റെ വിജയ പ്രഖ്യാപനമായാണ് അവസാന ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഇസ്രായേലിന് തിരിച്ചടിയാകുമോ, ഇസ്രായേലിന് പിഴച്ചോ എന്നതടക്കമുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. തന്ത്രപരമായ വീഴ്ചയാണ് ഈ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിലൂടെ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് എന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വിദഗ്ധരായ മാധ്യമ പ്രവർത്തകരും എഴുത്തുകാരും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രമുഖരുമെല്ലാം ഇസ്രായേലിനെ വിമർശിക്കുകയാണ്. സിൻവറിന്റെ പോരാട്ട വീര്യത്തിന്റെയും ധീരരക്തസാക്ഷ്യത്തിന്റെയും തെളിവായി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആഘോഷിക്കപ്പെടുകയാണ് എന്നതും മറ്റൊരു വസ്തുതയാണ്. ഈ വീഡിയോ ഇസ്രായേലിന് സംഭവിച്ച വലിയ വീഴ്ചയാണെന്ന് അമേരിക്കൻ ചലച്ചിത്ര പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ ഡാൻ കോഹനും പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റിട്ടും ആ കഫിയയിൽ ഡ്രോൺ ക്യാമറയ്ക്ക് നേരെ വടിയെറിയുന്ന സയനിസ്റ്റ് അധിനിവേശത്തിനെതിരെയുള്ള അവസാനത്തെ ചെറുത്തുനിൽപ്പിന്റെ രംഗമാണ് ഇതാ എന്നാണ് വിലയിരുത്തലുകൾ. ഈ മരണത്തിലൂടെ അദ്ദേഹം ഒരു ഇതിഹാസമായി മാറിയിരിക്കുകയാണെന്നും കോഹൻ പറയുന്നു. ഇസ്രായേൽ ഭരണകൂടവും സൈന്യവും മാധ്യമങ്ങളുമെല്ലാം സിൻവാറിനെതിരെ കെട്ടിയുണ്ടാക്കിയ കള്ളക്കഥകളെല്ലാം ഈ ഒരൊറ്റ വീഡിയോ പൊളിക്കുന്നത് എങ്ങനെയാണെന്നും വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം. എന്തായാലും ഈ എഹിയ സിൻവറിന്റെ അവസാന നിമിഷത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിലൂടെ എഹിയയ്ക്കൊരു വീര്യ പരിവേഷം നൽകുന്ന തരത്തിലുള്ള ഒരു ചർച്ചയും ഒരു അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് എന്നതും വസ്തുത തന്നെയാണ്. എഹിയ സിൻവാർ 100 ബന്ദികളെ മനുഷ്യ കവചങ്ങളാക്കി തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ പറഞ്ഞു. പെണ്ണായി വേഷപ്രച്ഛന്നനായി സാധാരണക്കാർക്കിടയിൽ ഒളിച്ചു നടക്കുകയാണെന്ന് ഇസ്രായേൽ പറഞ്ഞു. അതും കഴിഞ്ഞ് ഇറാനിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണെന്നും വാദിച്ചു. എന്നാൽ ഇസ്രായേലിന്റെ ഈ വാദങ്ങളെല്ലാം പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു എന്നാണ് ചിലർ വാദിക്കുന്നത്. സിൻവർ കൊല്ലപ്പെട്ടതോടെ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന് അന്ത്യമാകുമോ എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഒന്നും അവസാനിക്കുന്നില്ല എന്ന സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. ഹമാസ് ഇസ്രായേൽ പോരാട്ടം പഴയതിലും വീര്യത്തോടെ തുടരും. ഇസ്രായേലിന്റെ യുദ്ധലക്ഷ്യം യുദ്ധ ശത്രു കമാൻഡറെ വധിക്കുക എന്നതിൽ ഒതുങ്ങുന്നില്ല. എല്ലാ ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കുക, ഹമാസിനെ തകർക്കുക എന്ന വലിയ ലക്ഷ്യം കൂടിയുണ്ട് ഇസ്രായേലിന് മുന്നിൽ. രണ്ടും നേടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഹമാസിന്റെ സൈനിക ശേഷി സംബന്ധിച്ച് ആശങ്ക ശക്തമാവുകയാണ്. എത്ര ഹമാസ് സൈനികർ കൊല്ലപ്പെട്ടു എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഹമാസിന് 40,000 സൈനികർ ഉണ്ടായിരുന്നെന്നായിരുന്നു നേരത്തെ നിഗമനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.